വിളിക്കുന്നത് മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ദേവികുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നമുക്ക് ഇവിടെ കാണാം യാത്രി നിവാസ് ദേവികുളം നമ്മൾ കെ ടി ഡി സിയുടെ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ഉള്ളൊരു ഒരു സൂപ്പർവിഷൻ കാണാം നമുക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഉപ്പാറയിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ കെ ടി ഡി സിയുടെ അതാണ് അതിലാണ് നമ്മളിപ്പോൾ നമ്മൾ താമസിച്ചിരുന്നു താമസിച്ച റൂം ഇതുവോ അവിടെയാണ് ആ അവിടെയാണ് അപ്പോൾ നിങ്ങൾ മലനിരയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു വലിയ തേയിലത്തോട്ടം നിങ്ങൾക്ക് കാണാം അപ്പോൾ അത്രയും വലിയ തേയിലത്തോട്ടം മൂന്നാറിലാണ് വന്നത് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഒരു മരമാണ് ഇത് മൂന്നാറിൽ മാത്രം സ്ഥിതി ചെയ്യുന്നൊരു മരമാണ് മൂന്നാറിൽ മാത്രമല്ല ഈ തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ ഈ മരം കാണാം ഈ മരത്തിൻ്റെ പേര് സിൽവർ ഓക്ക് എന്നാണ് ഇതിൻ്റെ ഒരു വലിയ മരം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത് മൊത്തം കണ്ടു ഇനി ഇതോ അവിടെ ഇതിലൊരു മരമുണ്ട് ഇനി നമ്മുടെ യാത്ര പൂപ്പാറയിലേക്ക് അച്ഛനും അമ്മയും കൂടെ ഇതാണ് നമ്മുടെ തേയില ഇങ്ങനെ ഉള്ളിയാണ് തേയില പൊടിയായിരുന്നു ഞങ്ങൾ പൂപ്പാറയിലേക്ക് യാത്രയായി പോകുന്നതിനിടെ കണ്ട ഒരു കാഴ്ചയാണിത് ഇല്ലായെങ്കിൽ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി നീലക്കുന്നയാണ് അപ്പോൾ നമ്മൾ പൂപ്പാറ പോകുന്ന വഴി കണ്ട ഒരു മൗണ്ടനാണ് മൗണ്ടിൻ്റെ പേരാണ് ചുക്കർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പോണ വഴി വീണ്ടും കണ്ടു ഒരു കാഴ്ച 20 നാഷണൽ പാർക്കാണ് ഇതോ കാണുന്നത് അത് ഏറ്റവും അറ്റത്തെ മലയാണ് ആനമുടി എന്ന് പറയുന്ന മല ഫ്രണ്ട്സ് ഒരു കാര്യം കൂടെ നമ്മുടെ ഈ സുന്ദരമായ കാഴ്ചകൾ കാണിച്ചു കൊണ്ടുപോകുന്ന ഒരു ആളാണ് മൂന്നാറുള്ള ഗിണിമാമൻ ഇതാണ് മൂന്നാറിനുള്ള ഗിണിമാമൻ ഫ്രണ്ട്സ് ഞാൻ കണ്ട കാഴ്ചയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണിത് ഇത് ഫുൾ സ്നോ ആണ് ഇവിടെ മൊത്തം മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്നു നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കുക നമ്മൾ തന്നെ മഞ്ഞുകൊണ്ട് മൂടിക്കണം പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങോട്ടൊക്കെ നമുക്ക് മഞ്ഞായി നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അവിടെ നിറയെ വീടുകളുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണാനില്ല എല്ലാം മഞ്ഞുകൊണ്ട് മൂടി നമുക്ക് നേരെ പൂപ്പാറയിലേക്ക് പോയി നോക്കാം ഇതിടയിൽ കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു കാഴ്ച കണ്ടു അവിടെ അതാണ് സൂര്യ മില്ലി എന്ന് പറയുന്ന ഒരു വില്ലേജ് ആളാണ് അപ്പോൾ അവിടെ ഉള്ള കുറച്ച് റിസോർട്ടുകൾ കാണാം ഫ്രണ്ട്സ് തോന്നുന്നു നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പുകകൾ വരുന്നുണ്ട് പുകയാണോ മഞ്ഞാണോ എന്ന് പറഞ്ഞാൽ അവിടെ കൊളുക്ക മലയാണ് അതിൻ്റെ താഴെ നിൽക്കുന്നത് ഒരു ഡാമാണ് ആനയിറങ്ങൽ ഡാമെന്നാണ് അതിൻ്റെ പേര് നമ്മൾ നേരത്തെ അവിടെ കണ്ട ആനയറ എന്ന് പറയുന്ന ഡാം ഇവിടെ നമ്മളതിൻ്റെ ഏറ്റവും അടുത്ത് നിന്നുള്ളൊരു വിഷയമാണിത് അപ്പോൾ ഇതാണ് ആനയിറങ്ങൽ ഡാമിൻ്റെ ഏറ്റവും അടുത്തുള്ളത് അപ്പോൾ ഞാൻ
Friends, suppose we have tea plantation, alum plantation. ഏലത്തിന്റെ ഒരു കുറച്ച് കുരുകളാണ് Bye-bye.